പൂരം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയ പ്രശ്നങ്ങൾ പൂരത്തിനിടയിലും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതിന് പരിഹാരം കാണാൻ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും അതിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഈ നിയന്ത്രണങ്ങൾ ഇങ്ങനെ തുടർന്നാൽ, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അത് എങ്ങനെ ബാധിക്കും, ആ ജനത്തെ അത് എങ്ങനെ കൈകാര്യം ചെയ്യും, മറ്റ് ചടങ്ങുകൾ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ട സമയം കൂടിയാണിത്. പക്ഷേ നേരം ഒരുപാട് വൈകി, നേരം പുലർന്നിരിക്കുകയാണ്. രാത്രി നടക്കേണ്ട വർണ്ണശോഭമായ ഒരു വെടിക്കിട്ട നഷ്ടമായ ഒരു സന്ദർഭം കൂടിയാണ്. അത് പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. കുടമാറ്റത്തോളം തന്നെ സൗന്ദര്യവും അതിനേക്കാളേറെ ആകാംക്ഷയോടെ കാണാൻ വേണ്ടി കാത്തിരുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാണ് നഷ്ടമാകുന്ന സാഹചര്യങ്ങളിലേക്കുള്ളത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ വെടിക്കെട്ട് നടന്നാൽ പോലും അതിൻ്റെ ആ ശോഭ അത്ര തന്നെ ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എന്നുള്ളതും വലിയ പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ പോലീസിൻ്റെ, മന്ത്രി അടക്കമുള്ള ആളുകളുണ്ടായിട്ടും പോലീസിൻ്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വഴിയൊരുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിലറിയാൻ കഴിഞ്ഞത്. ആദിത്യ നോമിന് കുട്ടനോട് തന്നെ ചോദിച്ചു, ആദ്യ ഈ പരിപാടികൾ വീണ്ടും വൈകുന്നത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെടിക്കെട്ടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ഇനി വെടിക്കെട്ട് കേട്ടു പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലാതെ അതിൻ്റെ ഒരു വർണ്ണശോഭയൊന്നും ഇനി കാണാൻ കഴിയില്ലല്ലോ. ലാൽ, വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് ആറരയോടുകൂടി തന്നെ ഇരുവിഭാഗവും, തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും ആറരയോടുകൂടി തന്നെ വെടിക്കെട്ട് നടത്തും എന്നാണ് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ആയിരക്കണക്കിന് പൂരപ്രേമികൾ ഇപ്പോഴും പൂരനഗരിയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ എത്രയോ മണിക്കൂറുകളായി ഉറക്കമളച്ച് അവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട്. ലാൽ സൂചിപ്പിച്ചതുപോലെ ഇനി വെടിക്കെട്ട് കണ്ടാസ്വദിക്കുക എന്നതിനപ്പുറം കേൾക്കാൻ മാത്രമാണ് വിധി എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. കാരണം നമുക്കറിയാം, കുടമാറ്റം പോലെ തന്നെ പേര് കേട്ടതാണ് തൃശ്ശൂരിലെ വെടിക്കെട്ട്. എന്തൊക്കെ സർപ്രൈസുകളാണ് ഈ വെടിക്കെട്ടിൽ ഒളിപ്പിച്ച് വെച്ചത് എന്ന് കാത്തിരിക്കുകയായിരുന്നു പൂരപ്രേമികളെല്ലാം തന്നെ. എന്തൊക്കെ സർപ്രൈസുകൾ, എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്, എന്തൊക്കെ വെറൈറ്റികൾ, അതെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പൂരപ്രേമികൾക്ക് ഒരു ഇരുട്ടത്തടി പോലെ ആയിപ്പോയി ഈ ഇത്തരത്തിൽ ഒരു സംഭവം. അവർക്ക് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ. ലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം സെൻസിറ്റീവായ ഒരു വിഷയം കൂടിയാണ് ഇത് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്, പല വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൂരം എന്ന് പറയുന്നത് ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളം ചേർത്ത് പിടിച്ച, തൃശ്ശൂർ ചേർത്ത് പിടിച്ച നമ്മുടെ അഭിമാനകരമായ ഒരു സാംസ്കാരിക ഉത്സവമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് അരങ്ങേറുന്ന, കേരളത്തിന്റെ അഭിമാനമായ തൃശ്ശൂർ പൂരം, അതിനൊരു കോട്ടം വരുത്തുക എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആവണം മന്ത്രി കെ രാജൻ നേരിട്ട് ഇടപെടുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംഭവ സ്ഥലത്തേക്ക് എത്തി, പുലർച്ചെ തന്നെ എത്തി തിരുവമ്പാടി ദേവസ്വം അധികൃതരോട് സംസാരിക്കുമൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പലരും ഇടപെടുന്ന രീതിയിലേക്ക് വളരെ വൈകാരികമായ ഒരു വിഷയമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിഷേധങ്ങൾക്ക്, പ്രതിഷേധ സ്വരങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. തീർച്ചയായും പോലീസിനെതിരെയാണ് കടുത്ത വിമർശനം വരുന്നത്. മുൻപൊക്കെ ഇതിലും ഭംഗിയായി പൂരം നടത്തി വർഷങ്ങളായി നടത്തിവരുന്ന ഒരു ആഘോഷത്തിൽ ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ജനവികാരത്തെ വളരെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അവർ അതിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. കടുത്ത പ്രതിരോധത്തിലാണ് പോലീസ്. കാരണം ഇത്തരത്തിൽ പ്രതിഷേധ സ്വരം ഉണ്ടായിട്ട് പോലും രാത്രിയിൽ ഈ ബാരിക്കേഡുകൾ മാറ്റുവാനോ പൂരപ്രേമികളെ പൂരനഗരിയിലേക്ക് കടത്തിവിടുവാനോ പോലീസ് തയ്യാറായിരുന്നില്ല. അത് ജനത്തെ നന്നായി തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവമ്പാടി ഷോയുടെ വീടിനടുത്ത് നടക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത്. പക്ഷേ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിയന്ത്രണങ്ങൾ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങൾ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചടങ്ങുകൾ പോലും വൈകുന്ന സ്ഥിതി. ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യത എങ്ങനെയാണ്, നടക്കുമോ? ലാല, ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ആദ്യം പാറമേക്കാവ് വിഭാഗം ഇപ്പോൾ തിരികൊളുത്തും. അതിനുശേഷം അല്പസമയത്തിന് ശേഷം തിരുവമ്പാടി വിഭാഗവും തിരികൊളുത്തും. രണ്ട് വിഭാഗത്തിന്റെയും വെടിക്കെട്ട് അല്പസമയത്തിനകം തന്നെ നടക്കും. ഇനി വെടിക്കെട്ട് നീട്ടിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇരു വിഭാഗങ്ങളുടെയും ഒരു തീരുമാനം. ആറരയ്ക്കും ആറേമുക്കാലിനും ഇടയ്ക്ക് പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ട് നടത്തുമെന്നാണ് പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. അതിന് പുറകെ തന്നെ തിരുവമ്പാടി വിഭാഗത്തിന്റെയും വെടിക്കെട്ട് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവമ്പാടി വിഭാഗം പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള പരിശോധനകൾ, അന്തിമഘട്ട പരിശോധനകളാണ് ഇപ്പോൾ
പുരോഗമിക്കുന്നത്. മറ്റ് പ്രവർത്തികളെല്ലാം തന്നെ വെടിക്കെട്ട് കത്തിക്കുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. തിരുവമ്പാടിയിൽ അത് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്, തകൃതിയായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ എത്തിച്ചുകൊണ്ട് അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഈ ചടങ്ങുകൾ നീണ്ടു പോകാതിരിക്കാനായാണ് ഇത്തരം ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. എന്തായാലും കാരണം 8 മണിക്കാണ് ഇരു വിഭാഗങ്ങളുടെയും എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. അതിനു മുൻപായി തന്നെ വെടിക്കെട്ട് പൊട്ടിച്ചു തീർക്കുക എന്നുള്ളതാണ് തീരുമാനം. അതിപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ത്രിമൂലസ്ഥാനത്തെത്തി ഇരു ദേവസ്വം ഭാരവാഹികളുമായി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു അതിനോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുമായും സംസാരിച്ചു. എന്തായാലും വെടിക്കെട്ട് നീട്ടിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം. അല്പസമയത്തിനകം തന്നെ പാറമേക്കാവ് വിഭാഗം ആദ്യം തിരികൊളുത്തും, അതിനുശേഷം തിരുവമ്പാടി വിഭാഗവും തിരികൊളുത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മറ്റ് ചടങ്ങുകളൊന്നും തന്നെ നീണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം രാവിലെ 8 മണിയോടുകൂടി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ 12 തന്നെ ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങ് നടക്കാനാണ് ഒരു സമയക്രമം അനുസരിച്ച് സാധ്യത. ഇന്നലെ എല്ലാ ചടങ്ങുകളും കൃത്യസമയത്ത് തന്നെ നടന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ ഏത് സമയത്ത് എങ്ങനെയായിരുന്നു ചടങ്ങുകളുടെ ഒരു സമയക്രമം എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരാമോ? അതായത് 3 മണിയോടുകൂടിയാണ് ഈ വെടിക്കെട്ട് നിശ്ചയിച്ചിരുന്നത്. അതായത് ഇരു വിഭാഗങ്ങളുടെയും എഴുന്നള്ളിപ്പ് അവസാനിച്ച് 2 ഭഗവതിമാരും പന്തലിൽ, അതായത് ഓരോരുത്തരുടെയും പൂരപ്പന്തലിൽ എത്തി അവിടെ നിലയുറപ്പിച്ച ശേഷമാണ് വെടിക്കെട്ടിനെ തിരികൊളുത്തുക. ആദ്യം പാറമേക്കാവ് വിഭാഗം 3 മണിക്ക് തിരികൊളുത്താനാണ് ഒരു ധാരണ ഉണ്ടായിരുന്നത്, അതായത് ഒരു സമയക്രമം നിശ്ചയിച്ചിരുന്നത്. അതിനുശേഷം പിന്നാലെ തന്നെ തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ടിന് തിരികൊളുത്താനാണ്. ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ കുഴഞ്ഞു മറിഞ്ഞു. അതായത് പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടുകൂടി പ്രതിഷേധങ്ങൾ കനത്തു. ആ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായതോടുകൂടി തന്നെയാണ് ഈ വെടിക്കെട്ട് നീണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ഭാരവാഹികളുമായി നടത്തിയ ചർച്ചകൾ എന്തായാലും വിജയം കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഈ വെടിക്കെട്ട് നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ വെടിക്കെട്ട് നടത്താൻ തന്നെയാണ് തീരുമാനം. കൂടാതെ ഈ നേരത്തെ ലാലി ചോദിച്ചതുപോലെ കൃത്യം സമയക്രമം പാലിക്കുകയായിരുന്നെങ്കിൽ, അതായത് രാവിലെ പുലർച്ചെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് 3 മണിയോടുകൂടി ആദ്യ വെടിക്കെട്ട്, 3 മണി 3:30 സമയത്താണ് ആദ്യ വെടിക്കെട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ ആ സമയത്ത് നടക്കാറില്ല. ഏകദേശം 4 മണിയോടുകൂടിയൊക്കെ തന്നെയാണ് വെടിക്കെട്ട് ആരംഭിക്കാറുള്ളത്. അങ്ങനെ 4 മണിക്ക് ആരംഭിച്ചാലും 5 മണിയോടുകൂടി തന്നെ ഇരു വിഭാഗങ്ങളുടെയും, അല്ലെങ്കിൽ 5:30 തന്നെ ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് പൂർണ്ണമാകാറുള്ളതാണ്. കൂടാതെ അതിനുശേഷം ഈ ഇരു ഭഗവതിമാരും വീണ്ടും പകൽപൂരം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പാറമേക്കാവ് ഭഗവതി അവിടെയും പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും, അതുപോലെ തന്നെ തിരുവമ്പാടി വിഭാഗം അവിടെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് അവസാനിക്കുന്നതാണ് എഴുന്നള്ളിപ്പ്. അവിടെ വെച്ചാണ് ഉപചാരം ചൊല്ലി പിരിയൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കാറുള്ളത്. അത് ഏകദേശം 12 മണിയോടുകൂടിയാണ് സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അത് അല്പസമയം വൈകിയാൽ പോലും 1 മണിക്കുള്ളിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ അവസാനിക്കേണ്ടതുമാണ്. ഇന്നിപ്പോൾ ഈ വെടിക്കെട്ടിന്റെ സമയക്രമം പാളി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റ് സമയക്രമങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.